ഇന്ന് ഞാൻ ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെയും പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു മുട്ടക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനൊരു 6-7 സവാള എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് ഇതുപോലെ കഷ്ണങ്ങളാക്കി ഞാനൊരു വെജിറ്റബിൾ കട്ടറിലാണ് ഇത് അരിഞ്ഞെടുക്കുന്നത്. ആമസോണിൽ നിന്ന് മേടിച്ച കട്ടറാണിത്. ഇതിലേക്ക് സവാള മാത്രം കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി 2 പച്ചമുളക് ഇതുപോലെ അരിഞ്ഞ് മാറ്റി വയ്ക്കാം. ഒരു തക്കാളിയും ചെറുതായിട്ട് കൊത്തിയരിഞ്ഞിരുന്ന സൈസിൽ തന്നെ അരിഞ്ഞെടുത്ത് മാറ്റി വയ്ക്കണം. കുറച്ച് മല്ലിയിലയും കൂടെ അരിഞ്ഞ് മാറ്റി വയ്ക്കാം. നമുക്ക് സവാള നല്ലതുപോലെ കട്ട് അരിഞ്ഞെടുക്കാം. നല്ല ചെറുതായിട്ട് കൊത്തിയരിയുന്ന ഒരു സൈസിലാണ് ഇതിലേക്ക് കട്ട് ചെയ്ത് കിട്ടുന്നത്. നമുക്കിത് സാലഡിനുള്ള പച്ചക്കറികളൊക്കെ ഇതിൻ്റെയൊക്കെ തന്നെ അരിഞ്ഞെടുക്കാവുന്നതാണ്. ഈ കട്ടറിൽ തന്നെ അരിഞ്ഞെടുക്കാൻ പറ്റുന്നതാണ്. സവാള നല്ലതുപോലെ ചെറുതായി അരിഞ്ഞു കഴിഞ്ഞു. ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയും 2 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വച്ചിരിക്കുന്ന സവാളയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊരു പകുതി വഴന്ന് വരുമ്പോൾ തന്നെ നമുക്ക് പച്ചമുളകും തക്കാളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി പച്ചമുളകും തക്കാളിയും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം. മുട്ട നമുക്ക് ആവശ്യമുള്ളത് ഇത് ചേർക്കാവുന്നതാണ്. മുട്ട വേവിക്കാനായിട്ട് ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട്. കുക്കറിൽ വെച്ച് 2 വിസിലാകുമ്പോഴേക്കും മുട്ട വെന്ത് കിട്ടും. സവാള നല്ലതുപോലെ വഴറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പച്ചമുളകൊക്കെ മാറുന്നതുവരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ചേർത്ത് ഈ ഒരു പാകത്തിനാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ചേർത്ത് നല്ലതുപോലെ തിളച്ച് കുറുകി വരണം. ഉപ്പൊക്കെ ഈ ഒരു സമയത്ത് പാകത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഗ്രേവി തയ്യാറായി കഴിഞ്ഞു. ഇതിനി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി മറ്റൊരു പാൻ ഇതുപോലെ വെച്ചതിന് ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചെറുതൊഴിച്ചു കൊടുക്കാം.
ഇനി ഇതിലേക്ക് ഒരു നുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി മുട്ട ഓരോന്നായിട്ട് അതിൻ്റെ തോടൊക്കെ പൊട്ടിച്ച് കളഞ്ഞതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് വരഞ്ഞിട്ട് ഈ എണ്ണയിലേക്ക് ഇട്ട് ഒന്ന് മുരിച്ചെടുക്കാവുന്നതാണ്. ചെറിയ തീ വെച്ച് തന്നെ ഇത് ഒന്ന് പൊരിച്ചെടുക്കണം. മുട്ട പൊട്ടിപ്പോകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യണം. മുട്ട ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഓരോ മുട്ടയും നമുക്ക് ഈ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നേരത്തെ അരിഞ്ഞു വച്ചിരിക്കുന്ന മല്ലിയിലയും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ മുട്ടക്കറി തയ്യാറായി കഴിഞ്ഞു. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.